Welcome to Garam Masala, the magic spices of cooking. Kilsa, ഇന്ന് നമുക്ക് ബക്രീദ് സ്പെഷ്യൽ നോർത്ത് മലബാർ പുഡിംഗ് അല്ലെങ്കിൽ സ്വീറ്റ് റെസിപ്പിയായ കിൽസ തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റ് ഡിഷാണിത്. ഇതിനുവേണ്ടി ഞാൻ കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദയെ നമുക്ക് ഒരു കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തു വെക്കണം. അരമണിക്കൂർ സോക്ക് ചെയ്തു വെച്ചാൽ മതി. അരമണിക്കൂറിന് ശേഷം ഇതിലെ വെള്ളം നമുക്ക് ഡ്രൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാവിനെ ഒരു പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നര കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടുപേർക്ക് വേണ്ടിയുള്ള കിൽസയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ആവശ്യാനുസരണം ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേവിച്ചെടുക്കണം. നമ്മുടെ കിൽസ കട്ട പിടിക്കരുത്. ഇത് നല്ലൊരു ക്രീമി പരുവം വരണം. അതുവരെ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയേ ചേർക്കുന്നുള്ളൂ. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മീഡിയം സ്വീറ്റ്നെസ് ആണ് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അര കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കിൽസ നല്ലൊരു ക്രീമി പരുവമാവണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇനി നമുക്കിതിനെ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 6 മുതൽ 10 എണ്ണം വരെ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഈ കാഷ്യൂ നട്ട്സിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് 2 ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിൽസയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ട്രഡീഷണൽ നോർത്ത് മലബാർ ബക്രീദ് സ്പെഷ്യൽ സ്വീറ്റ് ആയ കിൽസ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെയോ തണുപ്പിച്ചോ സെർവ് ചെയ്യാം. താങ്ക് യു.